എവിടെ പോയി തൊലഞ്ഞ എന്താ? എന്നാ പണിയായി കാണിച്ചു? ബാങ്കിൽ അന്വേഷിച്ചു, കണ്ടില്ല. ബാറിൽ അന്വേഷിച്ചു, കണ്ടില്ല. നീയാ ഗോപാലകൃഷ്ണനെ കണ്ടോ? അവനൊരു വെക്ക് വാങ്ങിച്ചു തരാന്ന് പറയണ്ട, ഞാൻ മെനക്കെട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഗോപാലകൃഷ്ണൻ പരമേശ്വരനൊന്നും കണ്ടില്ല. കയ്യിലായിരിക്കുന്നല്ലോ ജുബ്ബയൊക്കെ. എവിടുന്നാ? ഇതെല്ലാം കിളവന്റെയാ. ഇന്ന് ദേശം മുടക്കി പെട്ടിക്കകത്ത് കയറ്റണം. അതെന്താ? ആ കിളവിനും കിളവിയും മരുന്നുണ്ട്. ആരെ? എന്റെ യജമാനും പന്നി പത്നിയും. ഹരിച്ചേട്ടാ, ഹരിച്ചേട്ടാ, ആകെ ചളമായി. ഇനിയിപ്പൊ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. ഇനി ഒറ്റ വഴിയേ ഉണ്ടോന്ന്? ആ കിഴവൻ മേനോന് ആനയും അമ്പാരി ആറും പുഴയും കാണാതെ ഒറ്റ ദിവസം ഉറക്കം വരൂല്ല. കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് അങ്ങ് പോവും. കൂടിപ്പോയ ഒരാഴ്ച. ഈ സമയം കൊണ്ട് ചേട്ടൻ ഒരു ചുറ്റി ചുറ്റിട്ട് ഇങ്ങോട്ട് വന്നാ സംഗതി. ഓക്കെ. ആ തേങ്ങ എന്ത് പറയും? എന്തോന്ന് തേങ്ങ? ചേട്ടൻ ബിസിനസ് ടൂറിന് പോവാണ്, ഒരാഴ്ച കഴിഞ്ഞാൽ വരുള്ളൂ എന്ന് പറയണം. ഈ നാട് ചുറ്റിട്ട് വാന്നൊക്കെ പറഞ്ഞ ചെലവുള്ള കാര്യമാണ്. ഇപ്പൊ തന്നെ ഈ സ്റ്റൈലൊക്കെ കാണിച്ച് കാണിച്ച് കഴുത്തിട്ടും കടത്തില. എന്നാലൊരു കാര്യം ചെയ്യ്, ചേട്ടൻ എവിടെയെങ്കിലും ഒരാഴ്ച പോയി ഒന്ന് ഒളിച്ച് താമസിക്കും ചെറിയ ലോഡ്ജില്. പുറത്തിറങ്ങുവോ ആരും കാണുവോ ചെയ്യരുത്. എന്റെ പിഴപ്പ് വെള്ളത്തിലാവും. ചോ, അതും ചെലവുള്ള കാര്യമാ. ഒപ്പിക്കാം. മല്ലികയിട്ട് മോതിരമുണ്ട്, അത് പറയാൻ വെച്ചേക്കാം. ആ വിറ്റോ പറക്കോ, എന്ത് വേണേലും ചെയ്യും. ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. തേങ്ങായോട് ഫോൺ ചെയ്ത് വിവരം പറയാം. ഹലോ, ആരാ? ഹരിമോനാണോ? എന്താ വിശേഷം? ബിസിനസ് ടൂറോ? ബോംബെയിലോ? എന്ന് വരും? ഒരാഴ്ച കഴിഞ്ഞോ? ആ പിന്നെ വിമാനത്തിലൊക്കെ സൂക്ഷിച്ചു പോണം. കയ്യും തലയൊന്നും പുറത്തിടരുത്. ആ പറഞ്ഞേക്കാം, വല്ലിയോട് പറഞ്ഞേക്കാം. ആ ശരി. എന്റെ അന്നദാന പ്രഭു, ഇതാ വന്നേ. നമസ്കാരം പോലെ. എന്താ ചെലവാ? ഒന്നുമില്ലേ. എന്താ എന്താ യോഗ? നമ്മുടെ കമ്പനിയുടെ മാനേജരാ. ഇവിടെ സ്ഥിരതാമസത്തിനുള്ള വരവാണോ? അതെ. ആ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ. എന്റെ ദൈവമേ, നമ്മുടെ വയറ്റത്തടിക്കാനുള്ള ഒടുക്കത്തെ വരവാണല്ലോ ഇത്. കിണിക്കണ്ട, ഞാനല്ലേ തിന്നുന്നത്. ഞാൻ സഹിച്ചോളാം. എനിക്ക് ചിരിക്കാൻ നിങ്ങളുടെ അനുവാദം വേണോ? എനിക്ക് തോന്നുമ്പോ ചിരിക്കും, തോന്നുമ്പോ കരയും. എന്റെ സ്വഭാവം അങ്ങനെ. വെറുതെ ചിരിക്കുന്നവർക്കും കരയുന്നവർക്കും മുടി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഉളമ്പാറ ബ്രാൻഡ് ആശുപത്രി. ഓ, വിറ്റടിച്ചതായിരിക്കും. ഭർത്താവ് ചമഞ്ഞാ മതി, ഹരിക്കാൻ വരണ്ട. ഇവിടെ അമ്പലത്തിലോട്ട് രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ അടുക്കള പണിയായിരിക്കും. ദോശ, ഞാൻ ഒരുപാട് നാളായി ദോശ. നമുക്കൊരു മുമ്പർത്താത്തി ഉണ്ടല്ലോ എന്നും പിന്നലി. ആ സ്വാമി ദോശ ഇനണം. എന്റെ ഭാര്യ ഒന്നാം തരം ദോശ വിടും. വേണ്ടെന്നെ, നിങ്ങൾക്കുള്ളതല്ലേ കാണൂ. അല്ല, മാവിതാ വേറെ ഇരിപ്പുണ്ട്. ഉണ്ടോ? ഇഷ്ടം പോലെ. ബുദ്ധിമുട്ടാവില്ലല്ലോ. നാളായിക്കോട്ടെ. അതുകൂടെ കൊടുത്തേക്ക്, നമ്മുടെ സ്വാമിയല്ലേ. മാവ് മാവ് വേറെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ ധാരാളം. ചമ്മന്തി ഇല്ലേ? ചമ്മന്തി ഇല്ലാതെ കഴിക്കുന്നതാ എനിക്കിഷ്ടം. ആ രണ്ടെണ്ണം കൊണ്ടുപോയി നമ്മുടെ പുമ്പർത്തോത്തേക്കും കൊടുക്കാം. ലോകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവളൊന്ന് അറിയട്ടെ. കീറി പറഞ്ഞതാണെങ്കിൽ എന്താ, തിന്നാ പോരെ. നല്ല ചൂട്. ഇതിന് പകരം ഞാൻ തരുന്നുണ്ട്, നോക്കിക്കോ.
അറിയാൻ വേണം ചെയ്യാൻ പോലും ഇതിനെന്തോ അറിയാതിരിക്കുന്നു സാറ് താളം അടിക്കുന്നില്ല അങ്ങനെയല്ല ശ്രുതിമാറിത ശ്രുതിയമ്മ താളവച്ചൻ അവതാളം അടിക്കുന്നവൻ തന്തയില്ലാത്തവൻ അർത്ഥം അതിപ്പോ സാറ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അറിയാം സാർ അവിടെ ധന്യവാദം.